താങ്കളോട് വന്നതോടുകൂടി കൊല്ലത്തെ ചിത്രം വ്യക്തമായി. എന്തായാലും കൊല്ലത്തേക്ക് സ്വാഗതം. നന്ദി. രണ്ട് നടന്മാരും ഒരു രാഷ്ട്രീയക്കാരൻ തമ്മിലുള്ള പോരാട്ടം എന്നാണ് എൻ കെ പ്രേമചന്ദ്രൻ പറയുന്നത്. ഞാൻ നേരെ തിരിച്ചാ പറയുന്നത്, രണ്ട് ഇന്ത്യ മുന്നണിയിലെ ആൾക്കാരും ഒരു എൻ ഡി എയുടെ ആളും തമ്മിലാണ് മത്സരം. അവർക്ക് തീരുമാനിക്കാം അവരിൽ ആര് വേണമെന്ന്. അവർ തമ്മിലൊരു സൗഹൃദ മത്സരം മാത്രമാണ്. ഇപ്പൊ ആർ എസ് പി എന്ന് പറയുന്ന ഒരു പാർട്ടിയെ തന്നെ എടുക്കാം. ഇവിടെ പിണറായി വിജയനെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ് ആർ എസ് പിയിലെ പ്രേമേന്ദ്രന്റെ വിഭാഗം. ഇവർ കുറച്ചു ദൂരം നടന്നങ്ങ് വെസ്റ്റ് ബംഗാളിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഫോർവേഡ് ബ്ലോക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കൂടി ഒരുമിച്ചാ. ത്രിപുര പോയാലും ഇവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. ഇവിടെ വരുമ്പോൾ മാത്രം ഒരു അഭ്യാസം കാണിക്കുക. ഇത് മുഴുവൻ വെറും തട്ടിപ്പാണ്. അതായത് കേരളം വിട്ടു കഴിഞ്ഞാൽ ഇവരെല്ലാം ഒന്നാണ്. കേരളത്തിനകത്ത് പല രീതിയിൽ ഇവർ പെരുമാറും. ഈ രണ്ട് കൂട്ടരുടെയും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണ്? രാഹുൽ ഗാന്ധി. ഞങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണ്? നരേന്ദ്രമോദി. ആരാണ് ജയിക്കാൻ പോകുന്നത്? ഇവിടെ നിങ്ങൾ ആരോട് ചോദിച്ചാലും പറയും ശ്രീ നരേന്ദ്രമോദി. അപ്പൊ കൊല്ലത്തെ ജനങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, ഇവിടെ ഈ അടുത്ത കാലത്ത് നിങ്ങൾക്ക് കാണാനും അനുഭവിക്കാനും കഴിഞ്ഞ വികസന പ്രവൃത്തി മുഴുവൻ കൊണ്ടുവന്നത് ശ്രീ നരേന്ദ്രമോദിയാണ്. അദ്ദേഹത്തിന്റെ പ്രതിനിധിയാണ് കൃഷ്ണകുമാർ. നിങ്ങൾ സ്വല്പം നിങ്ങളുടെ വിവേകം ഒന്ന് ഉപയോഗിച്ചിട്ട് ഇത്തവണ നിങ്ങൾ നരേന്ദ്രമോദിയുടെ ഇവിടുത്തെ പ്രതിനിധിയെ വിജയിപ്പിക്കൂ. കൊല്ലത്തിനെ നമ്മൾ വ്യത്യസ്തമായ ഒരു ഒന്നാം തരം കൊല്ലമാക്കി തരാം. അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 104,000 വോട്ട്, നിയമസഭാ തെരഞ്ഞെടുപ്പ് ആയപ്പോഴത്തേക്ക് 1,50,000 വോട്ട്. ഇത്തവണ എത്ര വോട്ട് കിട്ടും? അങ്ങനെയല്ല, നമ്മൾ പ്രതീക്ഷിക്കുന്ന രണ്ട് മുന്നണികളിലും വെറുപ്പ് സമ്പാദിച്ച് അവർ വെറുപ്പുണ്ടാക്കിയിരിക്കുന്ന ജനങ്ങളുണ്ട്. അതുകൊണ്ട് പരമാവധി വോട്ടുകൾ സമ്പാദിച്ച് ഒരു അട്ടിമറി വിജയമാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പം ഒരു ഒറ്റ കാര്യം കൂടെ, അതായത് പ്രേമചന്ദ്രനെ വിജയിപ്പിക്കാൻ വേണ്ടിയാണ് താങ്കളെ സ്ഥാനാർത്ഥിക്കുന്ന എൽഡിഎഫിന്റെ ഒരു ആരോപണമുണ്ട്. അല്ല, ഞാനും അത് തന്നെ പറയുന്നത്, ശ്രീ മുകേഷിനെ നിർത്തിയിരിക്കുന്ന ഇന്ത്യ മുന്നണിയിൽ ഒരാളെ നിർത്തിയിട്ട് വോട്ട് പുലർത്താനാണ് അവർ ശ്രമിക്കുന്നത്. വേറൊന്നും അതിനകത്ത് വരുന്നില്ല. അതുകൊണ്ട് എൻ ഡി എ മുന്നണിക്കാണ് വിജയം.